الحمد لله نحمده ونستعينه ونستغفر به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നമ്മെ ശ്രദ്ധിച്ച് പരിപാലിച്ച് സംരക്ഷിക്കുന്ന പരമകാരുണികനും കരുണാവാരിതിയുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് സകലമാന കർമ്മങ്ങളെക്കുറിച്ചും വിചാരണ ചെയ്യുന്ന പരലോകത്തെ ഭയന്ന് രഹസ്യജീവിതവും പരസ്യജീവിതവും പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും അടിസ്ഥാനമാക്കി ശുദ്ധീകരിക്കണമേ എന്ന് എന്നോടെന്നപ്പോൾ നിങ്ങളോടും ഓർമ്മപ്പെടുത്താണ് ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന സൽജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വെള്ളിയാഴ്ചയിലും നേരത്തെ സഫായി പള്ളിയിൽ അണിചേർന്ന് ഇരിക്കുന്ന സഹാബത്തിനോടാണ് ആവർത്തിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓതിക്കൊണ്ട് ഉത്ബോധിപ്പിക്കുക. യാ അയ്യുവല്ലദീന ആമനു, പള്ളിയിൽ വന്നിരിക്കുന്ന ഏറ്റവും അടക്കത്തോടും ഒതുക്കത്തോടും കൂടി ജമാഅത്തുകൾക്ക് പങ്കെടുക്കുന്ന ജുമാഅക്ക് നേരത്തെ വന്നിരിക്കുന്ന വിശ്വാസികളെ, ഇത്തഖുല്ലാ, പുറത്തുള്ളവരെ എന്നല്ല അകത്തുള്ളവരെ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അല്പം ഗൗരവമാണ്. അകത്തുള്ളവരോട്, വിശ്വാസികളോട് അള്ളാഹുവിനെ സൂക്ഷിക്കണം. ലോകത്ത് ഏതു ഭാഷയിൽ ഖുതുബ പറയുന്ന പള്ളിയിലും പറയുന്ന ഒരു വചനമാണ് യാ അയ്യുവല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ. എല്ലാ പള്ളിയിലും പറയും,
അറബിയിലും മലയാളത്തിലും മറ്റു ഭാഷകളിലുമൊക്കെ കുത്തു പറയുന്ന എല്ലാ പള്ളിയിലും ഈ വചനം പറയും. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് സഹാബത്തിനോട് ഉത്ബോധിപ്പിച്ച വചനമാണ്. അതെ, അകത്തുള്ള സൂക്ഷ്മത പാലിക്കുന്ന വിശ്വാസികളോടാണ് വീണ്ടും നിങ്ങൾ സൂക്ഷ്മത പാലിക്കണേ എന്ന് ആവർത്തിക്കുന്നത്. എന്താണ് ഈ സൂക്ഷ്മത? അത് ഒരു വെള്ളക്കുപ്പായവും താടിയും തൊപ്പിയും തലേക്കെട്ടും പർദ്ദയും മഫ്തയുമൊക്കെ ഉണ്ടായാൽ സൂക്ഷ്മതയാകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അത്തഖ്വ ഹാഉന, തഖ്വ എന്ന് പറഞ്ഞാൽ അത് ഇവിടെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലാണ് ഭക്തി തഖ്വ ഉണ്ടാവേണ്ടത്. അത് വേഷഭൂഷാദികളിലല്ല. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുമ്പോൾ ഉള്ള് ക്ലീനാകുക, ശുദ്ധമാകുക എന്നതാണ് ഏറ്റവും മഹത്വമേറിയ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനം കേട്ട് സഹാബത്തിന് ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആ തഖ്വ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും. എല്ലാ വക്തിനും പള്ളിയിൽ വരുന്ന സഹാബത്ത്, സുബൈക്കൊരു സഹാബി നമസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് പെട്ടെന്ന് ഓടിപ്പോകുന്നു. മൂന്നാല് ദിവസം പതിവാക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പിടിച്ചിരുത്തി, എന്താണ് ഈ ഓടുന്നത്? സുബ്ഹാനല്ലാഹിയും അൽഹംദുലില്ലാഹിയും അല്ലാഹു അക്ബറും ആയത്തുൽ കുർസിയും ഖുൽവല്ലാഹുദും ഫലക്കും നാസുമൊക്കെ എല്ലാ വക്തിനു ശേഷവും ഓടണമെന്ന് പഠിപ്പിച്ചിട്ടും എന്താണ് ഓടുന്നത് എന്ന ചോദ്യം ഉയരുമ്പോൾ ആ സഹാബിയുടെ തഖ്വയുമായി ബന്ധപ്പെട്ട, സൂക്ഷ്മതയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് സംസാരിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലെ, എന്റെ വീടിന്റെ മുറ്റത്തേക്ക് അഞ്ഞന്റെ പറമ്പിലെ ഒരു ഈത്തപ്പന, ആ ഈത്തപ്പനയുടെ ഒരു കൊല എന്റെ വീടിന്റെ മുറ്റത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൽ പഴുത്ത ഈത്തപ്പഴത്തിലെ മൂന്നാല് ചോള ഈത്തപ്പഴം പഴുത്തത് എന്റെ വീടിന്റെ മുറ്റത്തേക്ക് വീഴും. എന്റെ കുട്ടികൾക്ക് വേണ്ട വിധം ഭക്ഷണം കൊടുക്കാനില്ലാത്ത ഒരാളാണ് ഞാൻ. പലപ്പോഴും ഞാനും എന്റെ മക്കളും പട്ടിണി കിടക്കലാണ്. എന്നാൽ വിശന്ന് എന്റെ മക്കൾ പ്രഭാതത്തിൽ ഉണർന്നു വരുമ്പോൾ മുറ്റത്ത് ഈ പഴുത്ത ഈത്തപ്പഴം കാണുമ്പോൾ അന്യന്താണെന്ന് അവകാശപ്പെടാത്തതാണെന്നറിയാതെ അവർ തിന്നുപോകുമോ എന്ന് ഭയന്ന് അവർ ഉണരുന്നതിന് മുമ്പ് ആ ഈത്തപ്പഴം പെറുക്കി അയാളെ പറമ്പിലേക്ക് വെക്കാനാണ് റസൂലേ ഞാൻ ഓടിപ്പോകുന്നത് എന്ന് പറഞ്ഞപ്പം റസൂലുള്ള താഴെ വീണല്ലേ, ഒരു ഈത്തപ്പഴല്ലേ, സാരല്ല എന്ന് പറഞ്ഞിട്ടില്ല, വേഗം പോയിക്കോന്നവർ. ഇതാണ് തഖ്വ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് തഖ്വ പഠിപ്പിച്ചപ്പോൾ അനർഹമായ ഒന്ന് ഞാനോ എന്റെ മക്കളോ തിന്നുപോകരുത് എന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവരെ മനസ്സിൽ ദൃഢമായ തഖ്വ. ഈ തഖ്വ നമുക്കുണ്ടാകുന്നുണ്ടോ? ഉണ്ടായിട്ടുണ്ടോ? എല്ലാ വെള്ളിയാഴ്ചയിലും ഈ ആയത്ത് കേട്ടിട്ടും ഇങ്ങനത്തെ ഒരു സൂക്ഷ്മത എനിക്കും നിങ്ങൾക്കും വന്നിട്ടുണ്ടോ? നാം പരിശോധിക്കേണ്ടതാണ് സഹോദരങ്ങളെ. ആ ഒരു തഖ്വ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാഹു ആ സൂക്ഷ്മത പാലിക്കുന്നവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗൗരവമാണ് കാര്യം. ഇത്തരം ഒട്ടേറെ സംഭവങ്ങൾ നബിയുടെയും സഹാബത്തിന്റെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധ്യമാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്, റസൂലുള്ളാഹിന്റെ കുടുംബത്തിന് സക്കാത്തിന്റെ മുതൽ അവകാശപ്പെട്ടതല്ല. കുട്ടികളോട് വലിയ സ്നേഹമാണ് റസൂലുള്ളാഹി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പലപ്പോഴും റസൂലുള്ള സുജൂദിൽ കിടക്കുന്ന സമയത്ത് പ്രവാചകന്റെ പേരക്കുട്ടികൾ ഹസൻ ഹുസൈൻ നബി സാസിന്റെ തോളിൽ കയറിയിരിക്കും, ആനയാണ് എന്ന് പറഞ്ഞു. ആ സുജൂദിൽ കിടന്നു കൊടുക്കും. കുട്ടികളോട് ഇഷ്ടം കൊണ്ട് അവരെ ഇറങ്ങുന്നത് വരെ സുജൂദിൽ കിടന്നു കൊടുക്കും, അത്ര ഇഷ്ടം.
നബിസ്വാസുമ്പ പലപ്പോഴും നമസ്കാര സമയത്ത്, ഇശാ സമയത്ത് കുട്ടികളുടെ കരച്ചിൽ സ്ത്രീകളെ ഭാഗത്തുനിന്ന് കേൾക്കുമ്പോൾ ദീർഘമായി നമസ്കരിക്കണമെന്ന് വിചാരിച്ച റസൂലുള്ള പലപ്പോഴും നമസ്കാരം കുട്ടികളെ കരച്ചിൽ കേൾക്കുമ്പോഴേക്ക് ചുരുക്കും. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ള പറയും, ഞാൻ ദീർഘമായി ഇശാക്ക് ഖുർആൻ ഓതണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ മക്കളെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ നമസ്കാരം ചുരുക്കുകയാണ് ചെയ്തത്. അതെ, നിങ്ങൾ നാളെ കുട്ടികളായിട്ട് ഇങ്ങോട്ട് വരരുത് പള്ളിക്ക് എന്നല്ല പെണ്ണുങ്ങളോട് റസൂലുള്ള പറഞ്ഞത്, ആ നമസ്കാരം വരെ ചുരുക്കുകയാണ് മക്കൾക്ക് വേണ്ടി. അത്ര സ്നേഹം മക്കളോട്, ആ സ്നേഹം കൊണ്ട് റസൂലുള്ള പ്രവാചകന്റെ പേരെ കുത്തിയതാ. വെള്ളിയാഴ്ച കുത്തുമ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം സഫിനിടയിലൂടെ ഇങ്ങനെ വരിക, ഞമ്മളൊക്കെ ഒരു കുട്ടി നിസ്കരിക്കുന്നതിലൂടെ നേരെ ഓടിയാൽ തന്നെ നിസ്കാരാകെ തസ്വീസായി പ്രശ്നമായി എന്നാ പലരും പറയാം. അല്ല, കുട്ടികളൊക്കെ പള്ളിക്ക് വരണം. റസൂലുള്ള പള്ളിയിൽ കളിപ്പാത്തവരെ കുട്ടികൾ കിട്ടുകൊടുത്തിരുന്നു. മരിച്ചോർത്തും പള്ളിക്കൊന്നും പലപ്പോഴും മക്കളെ കൊണ്ടാൻ പലർക്കും മടിയാണ്. കല്യാണത്തിനും സൽക്കാരത്തിനും ഷോപ്പിങ്ങിനൊക്കെ കുട്ടികളെ കൊണ്ടുപോകും, പള്ളിക്കും മരിച്ചോർത്തൊക്കെ പോകുമ്പം ഏയ് പോരണ്ട എന്ന് പറയും. കാരണം എന്താ, ചില ആൾക്കാർ പള്ളിയിൽ ഉണ്ടാവും ചെയ്യും, ഏയ് കുട്ടിയെ കൊണ്ടുവന്ന് അങ്ങോട്ടോടിച്ച് എന്നിട്ട് പ്രശ്നമാക്കി. നമ്മൾ കുട്ടിയെ അടക്കി വെച്ചിട്ട് നിർത്തുന്നത് ശരിയാണ്, പക്ഷെ കുട്ടിയൊന്ന് നമസ്കാരത്തിലൂടെ ഒന്ന് പോയാൽ നമസ്കാരത്തിന് പ്രശ്നമില്ല. അങ്ങനെ സൂദായുടെ സഫിൽ, ആ സാപത്തിരിക്കുന്ന സഫിലൂടെ പ്രവാചകന്റെ പേരെ കുട്ടി ഇങ്ങനെ നടന്നുക, അത് കണ്ടപ്പം നബിസ്വാസ് മെമ്പർമെന്ന് ഇറങ്ങി താഴോട്ട് പോയി ആ കുട്ടിയെടുത്ത് ഒക്കത്ത് കെട്ടിയിട്ട് വീണ്ടും മെമ്പർ മലയിലേക്ക് കയറി റസൂലിനെ ബാക്കി കുത്തുബ നിർവഹിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്ന് റസൂലിനെ പറഞ്ഞു, ഈ കുട്ടിയെ കാണും എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാക്കി കുത്തുബ പറയുന്നത്. അങ്ങനത്തെ റസൂലുള്ള അതാ സക്കാത്തിന്റെ മുതൽപ്പെട്ട ഒരു കാരക്ക, ഒരു കാരക്ക പ്രവാചകന്റെ പേരക്കുട്ടിയെടുത്ത് കടിച്ചു കടിച്ചു കടിച്ചപ്പോഴേക്ക് റസൂലിനെ അത് കണ്ടു. കണ്ടപ്പെടുക, നബിസ്വലാസ്മ ഇത്ര കുട്ടിയോട് ഇഷ്ടം റസൂല്ല, ആ കുട്ടിയുടെ വായിലേക്ക് കൈയിടുന്നു, കക്ക് എന്ന് പറഞ്ഞ് അത് തുപ്പിച്ച് കളയുന്നു. നോക്കൂ നിങ്ങൾ, അത് തുപ്പിച്ച് കളയാം. ഞമ്മളാണെങ്കിൽ എന്താ പറയാ, കുട്ടിയല്ലേ, വേറെ രണ്ട് ഈത്തപ്പഴം ജക്കാത്തിന് മുതലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്താ പോരെ എന്നല്ലേ ഞമ്മക്ക് തോന്നുക. ഇത്ര സ്നേഹം റസൂല്ല ആ കുട്ടിയോട് വായിൽ കൈയിട്ട് തുപ്പിച്ച് കളയാൻ മാത്രം ഗൗരവം. അവിടെയാണ് അനർഹമായത്, എന്റെ പേരക്കുട്ടി പോലും തിന്നു പോകരുത് എന്നതാണ് ഇത്തപ്പുള്ള എന്ന് പറഞ്ഞതിന്റെ ഗൗരവം. ആ ഗൗരവമാണ് സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്, ആ തത്വമാണ് നമുക്കുണ്ടാവേണ്ടത്. അതെ, അർഹതപ്പെടാത്തത് നമ്മളോ നമ്മളെ മക്കളോ പേരക്കുട്ടികളോ തിന്നു പോകാൻ പാടില്ല. പലപ്പോഴും അതിര് അങ്ങോട്ടാക്കി കുറച്ച് കിട്ടാൻ നോക്കി ഒന്ന് തോണ്ടി ഒന്ന് മാന്തി ഒന്നിങ്ങോട്ട് അപ്പുറത്തേക്ക് കുത്താൻ നോക്കി ഒരു തൈ അപ്പുറത്തേക്ക് അതിന്റെ ആ അരിയിൽ കൊണ്ടുപോയി വെച്ച് പ്രസന്നാക്കാൻ നോക്കണം. നമ്മൾ ആലോചിക്കണം, ഇതൊക്കെ ആർക്കു വേണ്ടിയിട്ടാണ്, ഇതൊക്കെ ആർക്കു വേണ്ടിയിട്ടാണ്. അനർഹമല്ലാത്ത ഒന്ന് എന്റെ കുട്ടികൾക്ക് ഉണ്ടാക്കേണ്ടതില്ല, എന്റെ പേരെ കുട്ടികൾക്ക് ഉണ്ടാക്കേണ്ടതില്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ, അങ്ങനത്തെ ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ പ്രാർത്ഥന, നമ്മളെ മക്കളെ പ്രാർത്ഥന സ്വീകരിക്കാതെ പോകുന്നുള്ള ഗൗരവം കൂടി നമുക്ക് വേണം. റസൂലുള്ള പഠിപ്പിച്ചു, ഒരാളും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, പക്ഷേ മത്അമുഹു ഹറാം, കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. പലിശന്റെയും മറ്റ് വൃത്തികേടിന്റെയും അനർഹമാകാത്ത രീതിയിൽ സമ്പാദിച്ച സമ്പത്തിന്റെയും ഒക്കെ ആ ഒരു സമ്പത്താണ് സക്കാത്ത് കൊടുക്കാത്ത മുതലാണ് ഇങ്ങനെ പലതുമുണ്ട് അനർഹമുള്ളത്. അങ്ങനെ ഉണ്ടായാൽ അതിൽ നിന്നുള്ള ഭക്ഷണം നമ്മളും ഭാര്യയും മാതാപിതാക്കളും മക്കളും പേരക്കുട്ടികളും കഴിച്ചാൽ ഹറാമിന്റെ ഭക്ഷണമാണ്. ആ ഭക്ഷണം കഴിച്ചവന്റെ പ്രാർത്ഥന സ്വീകരിക്കില്ല. മത്അമുഹു ഹറാം, കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്. മശ്റബു ഹറാം, കുടിക്കുന്ന വെള്ളം ഹറാമാണ്. മൽബസു ഹറാം, ഇട്ട ഡ്രസ് ഹറാമാണ്. അങ്ങനത്തെ ഒരാളുടെ ദുആ സ്വീകരിക്കില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ സഹോദരങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ, വിശ്വാസികളെ അല്ലാഹനെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ
എത്രയാണ് ഈ സൂക്ഷ്മതയുമായി ബന്ധപ്പെട്ട ഗൗരവം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. ഇനി എത്രമാത്രം ഞാനും നിങ്ങളും പാകപ്പെടാനുണ്ട് എന്നതാണ് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട പ്രധാനമായ ഒരു കാര്യം. മൂന്നാമത് വീണ്ടും റസൂല ഒരു സംഭവം നമ്മളെ പഠിപ്പിക്കും, അതായത് റബ്ബിന്റെ മാർഗത്തിൽ യുദ്ധത്തിലേർപ്പെട്ട സഹാബി, ധീരനായ സഹാബി. എല്ലാവരും ആ സഹാബിയെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുന്നു. യോദ്ധാവായി ആളുകളിലേക്ക്, പോർക്കളത്തിലേക്ക് അങ്ങോട്ട് ചാടിച്ചെന്ന് യുദ്ധം ചെയ്യുന്ന സഹാബി, എന്താണ് എന്താണ് ധൈര്യം എന്നെല്ലാവരും അഭിപ്രായം പറയുന്നു. യോദ്ധാവായ ആ സഹാബിയെക്കുറിച്ച് നല്ല മതിപ്പ് എല്ലാവർക്കും. അത് ആ അഭിപ്രായം ഇങ്ങനെ കേട്ടപ്പം റസൂലുള്ളാന്റെ അടുത്തേക്ക് വിവരമെത്തി. റസൂലുള്ള വഹീദ് അടിസ്ഥാനത്തിൽ പറയുന്നു, ഫിന്നാർ, ആ ധീരമായി യുദ്ധം ചെയ്യുന്ന രക്തസാക്ഷിയാകാൻ പോകുന്ന സഹാബി നരകത്തിലാണ്. സഹാബികൾ ഒന്ന് രണ്ടു പേർ അദ്ദേഹത്തെ പിന്തുടർന്നു. അപ്പതാ യുദ്ധത്തിന്റെ ഗനീമത്ത് സ്വത്തിൽപ്പെട്ട ഒരു പുതപ്പ് അദ്ദേഹം മോഷ്ടിച്ചിട്ടുണ്ട്. ആ മോഷ്ടിക്കുക എന്ന ആ ഒരു പുതപ്പ് മോഷ്ടിച്ച ഒരു കപടത, ആ ഒരു കാപട്യം ഇത്ര ധീരമായി യുദ്ധം ചെയ്യുന്നതിന്റെ ഉള്ളിലുണ്ട്. അള്ളാഹു നോക്കൽ ഉള്ളിലേക്കാണല്ലോ, നമ്മുടെ മനസ്സിലേക്കാണല്ലോ. ആ ഒരു കപടതയുള്ളത് കൊണ്ട് ആ മോഷ്ടിച്ച പുതപ്പിലാണ് ആ മനുഷ്യൻ രക്തസാക്ഷിയായി കിടക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പം ആലോചിക്കുന്ന, നമ്മൾ ഒരു രക്തസാക്ഷിയാകുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പുണ്യം എത്രയാണ്. അദ്ദേഹം വീണ്ടും പറയുമെന്നാണ്, അള്ളാഹുവേ ഒന്ന് ദുനിയാവിലേക്ക് വിട്ട് താഴ്ന്ന ഞാൻ ഒന്നുകൂടി രക്തസാക്ഷിയായി വെട്ടേറ്റ് വേദന സഹിച്ച് രക്തം വാർന്ന് ഷഹീദായി വരട്ടാവുന്ന എന്ന് പറയും എന്ന് റസൂലിനെ പഠിപ്പിക്കുന്നു. അത്രക്ക് പുണ്യമാണ് ഷഹീദിന് ലഭിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ആ പുണ്യം ലഭിക്കേണ്ട അദ്ദേഹം മനസ്സിന്റെ ഒരു കാപട്യം, ആ ഒരു പുതപ്പ് മോഷ്ടിച്ച ആ ഒരു കപടതയുള്ള മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം നരകത്തിലാണെന്ന് അള്ളാന്റെ റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയുമ്പം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ എന്ന തഖ്വ, അത് എത്രമാത്രം എന്നിൽ നിങ്ങളും ഇനി ഉണ്ടാവേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ആരാന്റെ മാങ്ങ, ആരാന്റെ തേങ്ങ, ആരാന്റെ പേരക്ക, ആരാന്റെ കൈതച്ചക്ക, ആരാന്റെ ഇളനീർ എന്തൊക്കെ കഴിച്ചവരാണ് പലരും. നമുക്ക് അർഹതപ്പെടാത്തത്, നമ്മൾക്ക് പെർമിഷനില്ലാത്തത് എന്തൊക്കെ കഴിച്ചിട്ടുണ്ടാവും. ഖേദിച്ചു മടങ്ങാൻ, വ്യക്തികളുമായി ബന്ധപ്പെട്ടത് പൊരുത്തപ്പെടിയിക്കാൻ ഉള്ള മനസ്സിലേക്ക് നമ്മുടെ സൂക്ഷ്മത പാകപ്പെട്ടിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത്. ആ നിലക്ക് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത് പറയുന്നത് വഖൂലു ഖൗലൻ സദീദ എന്ന, നല്ല വാക്ക് സംസാരിക്കണം. അതെ, ഏറ്റവും പ്രധാനമാണ് റബ്ബിനെ സൂക്ഷിക്കുകയും വർത്തമാനം നന്നാവുകയും ചെയ്യണം. വഖൂലു ഖൗലൻ സദീദ, നമ്മളെ വർത്തമാനം നന്നാണ്, സംസാരം സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയണം, അല്ലെങ്കിൽ മൗനം പാലിക്കണം എന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സംസാരം വളരെ ശ്രദ്ധിക്കണം. അതെ, ലോകത്തെ പ്രശ്നം, രാജ്യത്തെ പ്രശ്നം, കുടുംബത്തിലെ പ്രശ്നം, അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നം, ഭാര്യയും ഭർത്താവുള്ള പ്രശ്നം, അമ്മായിയും മരവുള്ള പ്രശ്നം ഒക്കെ എടുത്താൽ ഒരു നാവിനോട് വന്ന പിഴയാണ്. അമ്മായിമ പറയാണ്, എത്ര സ്നേഹമോട് കാണിച്ചതെന്താ അന്ന് ഇന്ന് അങ്ങനെ പറഞ്ഞത്, ഇവിടുന്ന് അത് പോണില്ല. അതെ, കത്തോടൊരു വെട്ട് പറ്റിയാൽ ഉണങ്ങിപ്പോയിക്കോളും, നാവോടൊരു വെട്ട് പറ്റിയാലോ അത് ഉണങ്ങൂല, അതവിടെ അങ്ങനെ തേറ്റി വരും. അതുകൊണ്ട് റസൂലിനെ പഠിപ്പിക്കാണ് വഖൂലു ഖൗലൻ സദീദ, നല്ല വർത്തമാനം പറയണം, സംസാരം ഏറെ ശ്രദ്ധിക്കണം, ഒരാളെക്കുറിച്ചും അപരാധം പറയാതിരിക്കണം. അതെ, വളരെ ഗൗരവപ്പെട്ട കാര്യമായിട്ടാണ് ഖുർആൻ ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു നിലക്കും മറ്റൊരാളെക്കുറിച്ച് മോശമായി പറയാത്ത ഒരു നാവ് നമുക്കുണ്ടാവണം. ആ നാവിലൂടെ നല്ലത് മാത്രം പറയണം. ഒരു പാർട്ടി തോൽക്കാൻ കാരണം നമുക്കറിയാം, ഒന്ന്
കടക്ക് പുറത്തെന്ന് പറഞ്ഞതാണ്. ഇത് അതുകൊണ്ടൊരു പാർട്ടിയാണ് തോറ്റു പോവാൻ. നോക്കൂ നിങ്ങൾ, നാവിന്റെ ഒരു പിഴകൊണ്ട് വരുന്ന വിനയുടെ ആഴം അത്ര ഗൗരവമാണ്. റസൂല്ല പറഞ്ഞു, റസൂല്ലാന്റെ ഭാര്യയെക്കുറിച്ച് മറ്റേ ഭാര്യ കുറിയോൾ എന്ന് പറഞ്ഞു. കുറിയവൾ, അവൾ കുറിയാളാണ്, പക്ഷെ കുറിയോൾ എന്നുള്ളൊരു വാക്ക് അത് റസൂല്ലക്ക് കേട്ടപ്പം ആ കുറിയാത്തത് ഇഷ്ടമുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ വാക്ക് കടലിലേക്കിട്ടാൽ കടല് കലങ്ങി ഒരു മഞ്ഞ കളറാകാൻ മാത്രം ഗൗരവമുള്ള വാക്കാണ് നീ പറഞ്ഞത് എന്ന് പറയാനുള്ള ഗൗരവമുണ്ടെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ നാവിനെ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം. നാവിന്റെ വിനയവും ഗൗരവും അതീവ ഗൗരവപ്പെട്ടതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇത്ര ഗൗരവമുണ്ട് നാവുമായി ബന്ധപ്പെട്ട വിഷയം. ആ സംസാരം നമ്മളേറെ ശ്രദ്ധിച്ചേ പറ്റൂ. വക്കൂലു കൗലൻ സജീദ, നല്ല വർത്തമാനമായിരിക്കണം നമ്മളെപ്പോഴും പറയേണ്ടത്. അതെ, അല്ലെങ്കിൽ മൗനം പാലിക്കണം. സഹോദരങ്ങളെ, വൈലുല്ലി കുല്ലി ഹുമദത്തിൽ ലുമദ, കുത്തിപ്പറയുകയും കുറവാക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും നാശം. അല്ലതി ജമമാലം വഅജ്ദദ, പണം ശേഖരിച്ചു വെക്കുകയും അതിങ്ങനെ എണ്ണി നോക്കുകയും ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ഒരാളെ കുറ്റം പറയാൻ അവസരം കിട്ടില്ലാർക്ക. സമ്പത്തും സൗകര്യം അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള വകുപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഇടക്കിടക്കൊന്ന് അലമാര നിരത്ത് എണ്ണിയൊക്കെ അവിടെ തന്നെ വെച്ചാൽ പിന്നെ പുറത്തുപോയിട്ട് ഏശനെയും പരദൂഷനൊക്കെ പറയാൻ സമയമുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ നാശം. അല്ലെങ്കിൽ ജമമാലം വഅജ്ദദ യഹ്സബു അന്നമാലഹു അഹ്ലദ, അവര് വിചാരിച്ചു ആ പണം അവരെ സാക്ഷരതാക്കി നിന്നൊന്നും പേടിക്കാല്ല എന്നവർ വിചാരിച്ചു. എന്നാൽ കല്ല, ഈ കുത്തിപ്പറയും കുറവാക്കുകയും ചെയ്യുന്നവർ വേണ്ടട്ടോ, ലയും ബദന്ന ഉത്തമ, ഉത്തമയിലേക്ക് അവരെ എറിയപ്പെടും. ഉത്തമ ഉത്തമ എന്ന് പറഞ്ഞാൽ എന്താണറിയോ, ഞാറും ലാഹിൽ മൂക്കത, ജ്വലിക്കുന്ന അള്ളാഹുവിന്റെ നരകമാകുന്നു. അല്ല തീ തത്തയിൽ നിരസിത, അത് ഹൃദയത്തിന്റെ ആന്തരാളങ്ങൾക്ക് ആഴ്ന്നിറങ്ങുന്ന നരകമാണ് ഹുത്തമ. ആ ഹുത്തമയിലേക്കാണ് അവരെ എറിയ എന്ന് ഖുർആൻ നമ്മളെ പഠിക്കുന്നു. ഫി അമദിൻ മുമദ്ദദ, അത് സ്തൂപങ്ങളിലായിട്ട്. അതെ, ഈ കരിയൊക്കെ ഉണ്ടാക്കാൻ പുളിയൊക്കെ മുറിച്ച് ഇങ്ങനെ ചൂളക്കിടുന്ന ആ ഒരു അടുത്തേക്ക് അടുക്കുമ്പോഴേക്ക് തന്നെ ചൂടുകൊണ്ട് വിട്ടു നിൽക്കുന്ന അതിന്റെ ഉള്ളിലേക്കാണ് നാവിനെ സൂക്ഷിക്കാത്തവരെ നരകത്തിൽ ആപതിപ്പിക്കുക എന്ന് ഖുർആൻ ഒരു അധ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പം നമ്മളെ നാവിനെ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ള, വിശ്വാസികളെ റബ്ബിനെ സൂക്ഷിക്കണം, വഖൂലു ഖൗലൻ സദീദ, നല്ല വർത്തമാനം പറയണം. ഈ രണ്ടും നിങ്ങൾ ചെയ്താൽ യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നന്നാക്കിത്തരാം. അതെ, നമ്മളെ പ്രവർത്തനത്തിലെ കേടുപാടുകൾ ഇസ്ലാഹ് കേടുപാട് നന്നാക്കിത്തരാം. എന്ത് പ്രവർത്തനം നമ്മൾ ചെയ്തോ അതിലെന്ത് പോരായ്മയും വീഴ്ചകളുണ്ടോ അതെല്ലാം അല്ലാഹു നന്നാക്കിത്തരും. റബ്ബിനെ സൂക്ഷിക്കുക, നല്ല വർത്തമാനം പറഞ്ഞാൽ രണ്ടെണ്ണം തിരിച്ച് റബ്ബ് നമുക്ക് നൽകാം. അതിലൊന്നാണ് യുസ്ലിഹ് ലക്കും അഅമാലക്കും, പ്രവർത്തനങ്ങളെ മൊത്തം അല്ലാഹു, അതിലെ പോരായ്മകൾ മൊത്തം അല്ലാഹു നന്നാക്കിത്തരാം. രണ്ടാമത്തത് വയ്യഗ്ഫിർ ലക്കും ദുനൂബക്കും, പാപങ്ങൾ പൊറുത്തു തരാം, നമ്മളെ പാപങ്ങളെ മൊത്തം അള്ളാഹു പൊറുത്തു തരാം. നോക്കൂ നിങ്ങൾ, രണ്ടോഫർ, രണ്ടെണ്ണം അങ്ങോട്ട് ചെയ്താൽ അള്ളാഹിനെ സൂക്ഷിക്കുക, നല്ല വർത്തമാനം പറഞ്ഞാൽ അള്ളാഹ് തിരിച്ച് യുസ്ലിഹ് ലക്കും അഅമാലക്കും വയ്യഗ്ഫിർ ലക്കും ദുനൂബക്കും, പ്രവർത്തനം നന്നാക്കുകയും പാപങ്ങൾ പൊറുത്തുവരികയും ചെയ്യും. വമൻ യുത്തഇല്ലാഹ വറസൂലു, ആർ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുക കൂടി ചെയ്താൽ വഖദ് ഫാസ ഫൗസൻ അലീമ, അവരെ അത്യുന്നതമായ വിജയത്തിലായിരിക്കും, അവരെ ഏറ്റവും വലിയ വിജയത്തിലായിരിക്കും. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക. അള്ളാ എന്ത് പറഞ്ഞോ, ഖുർആൻ എന്ത് പറയുന്നോ അത് കേൾക്കുക. അത് പഠിപ്പിച്ചു കൊടുത്തപ്പം റസൂലിനെ എങ്ങനെയാണോ ആ പ്രവർത്തനങ്ങൾ റസൂല പ്രൈവറ്റ് ഓഡിയൻസായ സാഹിബത്ത് ഒരായത്ത് റസൂലിനെ വിശദീകരിച്ചു കൊടുത്ത ആ ഹദീസ് പ്രകാരം എങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കി അള്ളാഹിനെയും റസൂലിനെയും അനുസരിക്കുക കൂടി ചെയ്താൽ വഖദ് ഫാസ ഫൗസൻ അലീമ,
അവര് അത്യുന്നതമായ വിജയത്തിലായിരിക്കും. അങ്ങനെ ആ വിജയികളായിരിക്കും എന്ന് ഖുർആൻ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാ ഖുത്ബയിലും റസൂലുള്ള ഈ വചനം ആവർത്തിക്കപ്പെടുകയാണ്. പക്ഷേ പലർക്കും ഇതിന്റെ അർത്ഥവും ആഴവും അറിയാൻ അത് കേൾക്കുന്ന മലയാളത്തിൽ അത് ബോധ്യപ്പെടുന്ന ഖുത്ബ കേൾക്കാത്തവരാണ് പലരും. സഹോദരങ്ങളെ, ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തി ഖുത്ബകൾ കേൾക്കുവാനും അത് മറ്റവരെ കേൾപ്പിക്കുവാനും അവരൊക്കെ ദീനിമാർഗത്തിൽ ക്ഷണിക്കാനും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. അള്ളാഹു സൂക്ഷ്മത പാലിച്ച് തക്കവിൽ അധിഷ്ഠിതമായി ജീവിതം നയിച്ച് നാവിനെ സൂക്ഷിച്ച് നമ്മുടെ കർമ്മങ്ങളെല്ലാം നന്നാക്കി പാപങ്ങൾ പുറത്തു കിട്ടി അള്ളാഹുവിന്റെ റസൂലും അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ റബ്ബ് നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലദീ ഹദാന ലിഹാദാ വമാ കുന്നാ ലിഹ്തദിയാ ലിഹാദാ. اللهم صل على محمد وعلى آل محمد. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി റബ്ബിന്റെ കൽപ്പനകൾ യഥാവിധി പാലിക്കണമെന്ന് എന്നോടെന്നപ്പോൾ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുക. സകല രംഗത്തും സൂക്ഷ്മത പാലിക്കുന്നതോടൊപ്പം എന്താണോ അള്ളാഹു പ്രവാചകൻ ഒരു വിഷയത്തിൽ പറഞ്ഞത് അതേപോലെ ചെയ്യാനും പ്രാവർത്തികമാക്കാനും വിശ്വാസികളായ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമുക്കറിയാം ചന്ദ്രഗ്രഹണം അതുമായി ബന്ധപ്പെട്ട സാധ്യതയും വജുമിയ ശംസു വൽ കമർ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസം വഹസഫൽ കമർ ചന്ദ്രന് ഗ്രഹണം ബാധിക്കുന്ന സന്ദർഭം ചന്ദ്രന് ഗ്രഹണം ബാധിച്ച് വജുമിയ ശംസു വൽ കമർ സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടുന്ന ദിവസം എന്ന് സൂറത്ത് ഖിയാമയിൽ സാധാരണ നമ്മൾ കേൾക്കുന്ന വചനം. സഹോദരങ്ങളെ, ചന്ദ്രഗ്രഹണം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം സാന്ദർഭികമായി ഇന്ന് ഗ്രഹണത്തിന് സാധ്യതയുള്ള ഒരു ദിവസമായതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. നമ്മൾ ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് സൗദിയിലെ സലഫി പണ്ഡിതരൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്, അതായത് ചന്ദ്രഗ്രഹണം ഭാഗികമായി ആണ് ഉണ്ടാവുക, അതിന്റെ ഒരു സുന്നത്ത് എന്ന നിലക്ക് അത് നമുക്ക് ഗ്രഹണ നമസ്കാരം ആകാവുന്നതാണ്. എന്നാൽ രണ്ട് രീതിയിലാണ് ഈ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ മാസം റമളാനുമായി ബന്ധപ്പെട്ട് മാസം ആകാശത്തുണ്ടാകുകയും എന്നിട്ട് അത് കാണാതിരിക്കുകയും ചെയ്താൽ 30 പൂർത്തിയാക്കി പിറ്റേന്ന് പെരുന്നാളെ കഴിക്കണമെന്നാണ് റസൂലുള്ള പറഞ്ഞത്. എന്നാൽ ആകാശത്ത് മാസമില്ലാത്ത 28-ാമത്തെ നോമ്പിന്റെ അന്ന് ഒരാൾ മാസം കണ്ടു എന്ന് പറഞ്ഞാലോ, നമ്മൾ നോമ്പ് മുറിക്കാനും പാടില്ല. കാരണം ഒരു സാധ്യതയില്ലാത്ത ദിവസമാണ് പറഞ്ഞത്. എന്നാൽ ഈ 29-ാമത്തെ ദിവസം ആകാശത്തുണ്ട് കണ്ടു എന്ന് പറഞ്ഞാലോ, അത് നമ്മൾ വിശ്വസിക്കും വേണം. എന്ന് പറഞ്ഞാൽ കാഴ്ചയെയും കണക്കിനെയും അവലംബിക്കുന്ന രീതിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രീതി. ആ സുന്നത്താണ് വമൻ യുത്ഇല്ലാഹ വറസൂൽ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ സലഫി പണ്ഡിതന്മാർ പറയുന്നത് ഇന്നത്തെ ഗ്രഹണവുമായി ബന്ധപ്പെട്ട് അതൊരു ഭാഗികമാകാനാണ് പൂർണ്ണമായി തെളിഞ്ഞു കാണാൻ സാധ്യതയില്ല. ഗ്രഹണം പൂർണ്ണമായി വരുമ്പോഴാണല്ലോ പള്ളിയിലേക്ക് സാഹബത്തോടി വന്ന് വിശ്വാസമയം ഓടി വന്ന് ആ നമസ്കാരം നിർവഹിക്കപ്പെട്ടത്. അങ്ങനത്തെ ഒരു പൂർണ്ണമാകാനുള്ള സാധ്യത ഇന്നില്ല എന്നതാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഇങ്ങനത്തെ നമസ്കാരം നിർവഹിച്ചു എന്നത് തെറ്റല്ല, ഗ്രഹണമുള്ള ഒരു ദിവസമായതുകൊണ്ട്. ആ നിലക്കാണ് ആ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നതുകൂടി ഇന്നത്തെ ഈ പ്രത്യേക ദിവസം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും. എന്തായാലും ഗ്രഹണവും അതുമായി ബന്ധപ്പെട്ടതുമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്
ലോകാവസാനത്തിന് ലക്ഷണമായിട്ടാണ്. ഈ ലോകം അവസാനിച്ച് നമുക്ക് പോകേണ്ട ലോകത്തെക്കുറിച്ചുള്ള വീണ്ടും വിചാരങ്ങളാണ് ഇത്തരം സന്ദർഭത്തിലേറെ നമുക്കുണ്ടാവേണ്ടത്. അവിടെ നമുക്ക് മോചിതമാകാൻ, അവിടെ നമുക്ക് പുണ്യം ലഭിക്കാൻ, അവിടെ സ്വർഗം ലഭിക്കാൻ വേണ്ടതെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. അതിന് നമ്മുടെ വീട് മൊത്തം പ്രാപ്തമാകേണ്ടതുണ്ട്. ആ ചര്യകളും ചിട്ടകളുമൊക്കെ ജീവിതത്തിൽ പകർത്തി ഭക്തിയോടുകൂടിയ ജീവിതം നയിച്ച് എല്ലാ നിലക്കും ശുദ്ധത പാലിച്ച് സജ്ജനങ്ങളാകുവാൻ നമുക്കോരോരുത്തരും കഴിയേണ്ടതുണ്ട്. അതോടൊപ്പം നമ്മുടെ ഈ മസ്ജിദിലേക്ക് എല്ലാവരെയും അടുപ്പിക്കുന്ന വർത്തമാനം, നമ്മൾ വന്ന ആളുകൾ അവർ നമ്മുടെ കുടുംബത്തെയും ബന്ധുക്കളെയും അയൽവാസികളോടുമൊക്കെ സ്നേഹവായ്പോടുകൂടി സംസാരിച്ച് നമ്മുടെ സഹോദരന്മാരോട് സഹപാഠികളോട് നമ്മൾ ഇടപഴകുന്നിടത്ത്, നമ്മുടെ ഓഫീസിൽ, നമ്മുടെ മറ്റുള്ളിടത്ത് ഒക്കെ സംസാരിച്ച് അവരെയൊക്കെ ഈ ദീനെത്തിക്കുവാനും നമ്മളെ പരസ്പരം കൈമാറാനുമൊക്കെ സാധ്യമാകേണ്ടതുണ്ട്. ആ പുണ്യവും ഏറ്റവും നല്ല വാക്ക്, ഏറ്റവും നല്ല സംസാരം, മുമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാ എന്നതാണല്ലോ. റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന വർത്തമാനത്തെക്കാൾ മറ്റൊരു നല്ല വർത്തമാനമില്ല. ആ വർത്തമാനം പറയാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരാളുടെ രഹസ്യം നമ്മോട് പറയാൻ പറഞ്ഞത് എവിടെ? അത് ഒന്ന് വിവാഹാലോചന സമയത്താണ് ഒരാളുടെ രഹസ്യം നമ്മോട് പറയാൻ പറഞ്ഞത്. അത് നമ്മൾ പറയണമെന്നാണ്, എങ്ങനെ ചികഞ്ഞ് അന്വേഷിക്കും വേണമെന്നാണ്. ഒരാളുടെ കല്യാണപ്രായത്തിയാളുടെ ആ വരന്റെയും വധുവിന്റെയും അവർ നമ്മൾ ചികഞ്ഞ് അന്വേഷിക്കണമെന്നും ആ അന്വേഷിക്കുമ്പം സത്യമായി പറഞ്ഞു കൊടുക്കണമെന്നാണ്. നമ്മൾ ആകെ സൂക്ഷ്മതയോട് പറയാക്കൽ അവിടെ മാത്രം എന്ന് പറയും, ഇന്റെ കാരണം കൊണ്ട് ആ കുട്ടിന്റെ കല്യാണം മുടങ്ങണ്ടാന്ന്, അങ്ങനല്ലാന്ന് അവിടെ നമുക്ക് പറയാന്ന്. എവിടെ വിവാഹം അന്വേഷിക്കുന്നവർക്ക് രഹസ്യം പറഞ്ഞു കൊടുക്കണമെന്ന, അവിടെ മാത്രമേ നമ്മൾ സൂക്ഷ്മത പാലിച്ച് പറയാതെ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ തുറന്ന് പറയണമെന്നാണ് ഇസ്ലാമിന്റെ മാനം. ആ അർഹതപ്പെട്ടവർക്ക് തുറന്ന് പറഞ്ഞു കൊടുക്കണമെന്ന്. അതുകൊണ്ട് അങ്ങനെയാണ്, അത്തരം സ്ഥലത്താണ് ഒരാളുടെ രഹസ്യം, ഒരാളെ കാര്യം നമുക്ക് പറയാൻ അനുവദിക്കപ്പെട്ടത് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. അള്ളാഹു എല്ലാ നിലക്കും എന്താണോ ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത് അത് ജീവിതത്തിൽ പകർത്തി സൂക്ഷ്മത പാലിച്ച് ജീവിക്കുന്ന സൽജനങ്ങളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമാറാകട്ടെ. ഈമാനും ഇഖ്ലാസും എളിമയും താഴ്മയും വിനയവും ഭക്തിയും പഠിച്ചവൻ നമുക്കെല്ലാവർക്കും ധാരാളമായി വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്നും നരകശിക്ഷയിൽ നിന്നും ഖബ്റിൽ അദാബിൽ നിന്നും റബ്ബ് നമ്മളെല്ലാവരെയും കാക്കുമാറാകട്ടെ. കൂടുതൽ കൂടുതൽ ദീനി കാര്യങ്ങൾ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും അങ്ങനെ പ്രവാചകന്മാരുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തുവാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗമായി ആശുപത്രികളിലും വീടുകളിലും കഴിയുന്ന രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെ പരിചരിക്കുന്നവർക്ക് അള്ളാഹുമായ നന്മ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവസാനം ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാ എന്നൊരുവിട്ട് മരണപ്പെടാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ, രാജ്യത്തിന്റെ നാനാഭാഗത്ത് പ്രയാസം ചെയ്യിക്കുന്ന, ബുദ്ധിമുട്ടുന്ന, ഒരുപാട് ദുരന്തം അനുഭവിക്കുന്ന സഹോദരങ്ങളുണ്ട് ഈ ഒരു സന്ദർഭത്തിൽ. നമുക്ക് എല്ലാവർക്കും ആ രംഗങ്ങളെല്ലാം അറിയാം. അള്ളാഹു നിർഭയരായി ഈ രാജ്യത്ത് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ രാജ്യത്ത് എല്ലാ സുരക്ഷിതത്വവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു മഫ്റിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻകും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹജാത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ അയ്സ് അൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. اللهم صل على محمد وعلى آل محمد. والحمد لله رب العالمين.